കോഴിക്കോട് ജില്ലയിൽ പുതിയ നാല് കാലാവസ്ഥാ നിർണയ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായി. കുന്നമംഗലം, കോഴിക്കോട്, ഉറുമി, കക്കയം എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാനത്തുടനീളം 100 ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലും 4 കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായത്. കുന്നമംഗലം CWRDM കേന്ദ്രത്തിൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിയന്ത്രണ സംവിധാനവും പ്രവർത്തന സജ്ജമായി. ജില്ലയിൽ കക്കയം, കോഴിക്കോട്, ഉറുമി എന്നിവയാണ് മറ്റ് സ്ഥലങ്ങൾ. ഓരോ പ്രദേശത്തും നിരീക്ഷണത്തിനുള്ള കാലാവസ്ഥാ ഘടകങ്ങളുടെ പ്രവാഹത്തിന് തടസ്സമില്ലാത്ത തുറസായ ഏകദേശം 100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. വായുവിൻ്റെ താപനില, ആപേക്ഷിക ആർദ്രത, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ വേഗം, കാറ്റിൻ്റെ ദിശ, മഴ, ആഗോള സൗരവികിരണം എന്നിവ ഉൾപ്പെടെയുള്ള ഉപരിതല കാലാവസ്ഥാ ഡാറ്റ 15 മിനിറ്റ് ഇടവേളയിൽ AWS ശേഖരിക്കുന്നു. ഇവ തത്സമയം പൂനെയിൽ IMD സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും വിവരങ്ങൾ AWS വെബ്സൈറ്റ് മുഖേന പൊതുവായി ലഭ്യമാവുകയും ചെയ്യുന്നു. ഈ വിവരങ്ങൾ കാലാവസ്ഥാ സാഹചര്യങ്ങളിലെ തത്സമയ വ്യതിയാനവും നിരീക്ഷിക്കാനും കാലാവസ്ഥാ പ്രവചനം നടത്താനും കർഷകർക്ക് കൃഷി സംബന്ധമായ ഉപദേശം നൽകാനും ഉപകരിക്കും. പിന്നെ സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ, അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം, പലതരത്തിലുള്ള അഗ്രോ ഇക്കോളജിക്കൽ ക്ലൈമാറ്റിക് സോൺസിനെ ഉൾപ്പെടുന്ന രീതിയിൽ 75 തന്നെത്താൻ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അതെല്ലാം കൂടെ നമ്മുടെ പൂനെയിലുള്ള IMD ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ദേശീയ തലത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സെർവറിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് തത്സമയ വിശകലനവും ആ വിശകലനത്തിലൂടെ ഉരുത്തിരിയുന്ന പ്രവചനങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും അതത് സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനെയും പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് താല്പര്യപ്പെടുന്നത്. കാലാവസ്ഥയുടെ തത്സമയ സ്ഥിതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനും സാധിക്കുന്നു. 2018 കേരളത്തിലെ പ്രളയമാണ് സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖലയുടെ സാന്ദ്രതയുടെ അഭാവത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് പുതിയ കാലാവസ്ഥാ നിർണയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും തീരുമാനമെടുത്തത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.